നമ്മളുടെ വാൾപുട്ടി മിക്സ് ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാൾപുട്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ ഹലോ റൂഫ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ പുട്ടിയിടുന്ന ഒരു വീട് കണ്ടത് അങ്ങനെ കയറി വന്ന് നോക്കുമ്പം ഇവിടെ പുട്ടി രാവിലെ ആയതിനെ കൊണ്ട് പുട്ടി മിക്സിങ്ങിൻ്റെ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വാൾപുട്ടി മിക്സ് ചെയ്യുന്നത് അത് ഇപ്പം മെഷീനിലാണ് മുമ്പൊക്കെ ഹാൻഡ്മെയ്ഡ് ആയിരുന്നു കൈ കൊണ്ട് തന്നെ ആയിരുന്നു കുഴയൊക്കെ ഇപ്പോൾ പിന്നെ മെഷീൻസ് ആയതിനും കൊണ്ട് അതിൻ്റെ കറക്റ്റ് നമുക്കത് കുഴ നല്ല ശരിയായ രീതിയിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്നാ ആദ്യം കുറച്ച് രീതിയിൽ കുഴച്ചിട്ട് വീണ്ടും പൗഡർ വേണമെങ്കിൽ വീണ്ടും പുട്ടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അതിൻ്റെ ഒരൊത്ത രീതിയിൽ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ആ പുട്ടി ആഡ് ചെയ്ത് പലരും പുട്ടിയിടുന്നത് ബ്ലേഡ് വെച്ച് ഭയങ്കര ഫിനിഷിംഗ് ഇല്ലാത്തതെല്ലാം കാണാം എന്നാൽ ചിലരുടെ ഉരക്കൽ അതായത് ലൈറ്റ് കത്തിച്ച് ഉരക്കണം എന്നാണ് ഇവിടെ പറഞ്ഞപ്പോൾ കാണുന്നത് സാധാരണ അങ്ങനെയാണ് പിന്നെ ചില സ്ഥലത്തൊക്കെ ലൈറ്റിൻ്റെ സൈഡ് മാത്രമേയാണ് ഉരക്കാറുള്ളത് പിന്നെ ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് പേപ്പർ ഇട്ടിട്ട് പോക്കാറുള്ളൂ ഇപ്പോൾ മിഷൻസിൽ ഉരക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ പുട്ടിയിടുന്ന സമയത്ത് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് പുട്ടിയിടുന്നത് എന്തിനാണ് പുട്ടിയിടുന്നത് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ രീതികൾ ഒരു കോട്ട് ഇട്ടാൽ മതിയോ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണോ പിന്നെ ചിലപ്പോൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു പെയിൻ്റ് അടിച്ച ഒരു ഫീല് നമുക്ക് വീട് കിട്ടും പിന്നെ നമ്മൾ ഉരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചില സ്ഥലത്ത് സ്ക്രാച്ച് ആകുന്നത് അതാണ് നമ്മൾ പ്രൈമർ അടിച്ച് പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ അതിൽ കവറായിട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്കിന്ന് കണ്ട് മനസ്സിലാക്കാം ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇവർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ അവരോട് തന്നെ സംശയങ്ങൾ ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാം അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പല ആളുകളും പെയിൻറ്റിൽ പെയിൻ്റ് അടിക്കാൻ വരുമ്പോൾ തന്നെ അത് കറക്റ്റായി ശരിയായ രീതിയിലൊന്നും ആ പുട്ടി അപ്ലൈ ചെയ്തതോ ഇല്ലെങ്കിൽ അതുമായിട്ട് പിന്നെ ചിലരുടെ നെയ്സായിട്ടായിരിക്കും പുട്ടി വലിക്കുന്നത് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുന്നതിന് മുന്നിട്ടായിട്ട് ഒന്ന് ബ്ലേഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് കൊടുക്കുക എന്തെങ്കിലും തരികൾ ഉണ്ടെങ്കിൽ അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതങ്ങ് പോയിക്കോളും നമ്മളിവിടെ ഫസ്റ്റ് കോട്ട് അപ്ലൈ പുട്ടി ഇടാൻ പോകുന്നത് വാൾപുട്ടി അതിൻ്റെ സ്പെഷ്യൽ എക്സ്പേർട്ടാണിത് എന്തിനാണ് പുട്ടി ഇടുന്നത് പുട്ടി നമ്മളെ ചുവരിനെ ഒരു ഫിനിഷിംഗ് കൊടുക്കാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പുട്ടി വർക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ചുമര് കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഓക്കെ നമ്മളിട്ട് ആ ഫിനിഷിംഗ് തേപ്പി കിട്ടാൻ സാധ്യമല്ല പുട്ടി ഇട്ടുകൊണ്ട് തന്നെ വേണം ചുമര് ഫിനിഷ് ചെയ്യാൻ അത് ഒരു കോട്ടിൽ കവറാകുമോ ഇത് റെഡിക്ക് ഒരു കോട്ടി കവറാകില്ല ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടിയുടെ കണക്കെന്ന് പറയുമ്പോൾ രണ്ട് കോട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ രണ്ട് കോട്ട് കുട്ടി ഒന്നാമത്തെ യഥാർത്ഥ ഫിനിഷിംഗ് നമുക്ക് ഈ ചുമന്ന് കിട്ടും നിങ്ങൾ എത്ര കാലമായി ഫീൽഡിൽ ഞാനൊരു 18 ദിവസത്തിനടുത്തായി ആ അപ്പോൾ ഏകദേശം കുട്ടി എക്സ്പേർട്ടിൻ്റെ ആൾ തന്നെ ആയിട്ടില്ല എന്നാലും കുട്ടിയോടും ശരിക്കും ഇത് നമ്മൾ മെഷീനിൽ മിക്സ് ചെയ്യുന്നതോ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതോ ഏറ്റവും കൂടുതൽ അതാണ് നിങ്ങൾ അതാണ് ഇതിൽ മിഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് മുകളിൽ ഭാഗിട്ടത് ഫസ്റ്റ് കോട്ടാണെന്ന് തോന്നുന്നു അപ്പൊ അതിന് സെക്കൻഡ് ഇടുന്നുണ്ടോ അപ്പൊ സെക്കൻഡ് ഇടുന്നതിന്റെ ഫിനിഷിങ് അത്രയും ഭംഗിയായിരിക്കും അല്ലേ പേപ്പർ ചുമരിന്റെ യഥാർത്ഥ ഫിനിഷിങ് നമുക്ക് അത് ലൈറ്റ് കത്തിച്ച് ഉറക്കണം തോന്നുന്നു അല്ലേ ആ എന്നാൽ അതിന്റെ ഒരു വർക്ക് കിട്ടും ആ 18 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ പുട്ടിയിരുന്നത് എന്തായാലും തീർച്ചയായും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വീട്ടിൽ പുട്ടിയിടാനോ അല്ലെങ്കിൽ പെയിൻറ്റിങ് പണിയോ ഉണ്ടെങ്കിൽ അപ്പോഴുടെ നമ്പർ നമ്മൾ ഇതിൻ്റെ വീഡിയോക്ക് ഐഡിയിൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം
എന്നാ ഇടുന്നത് കണ്ടിട്ട് നമുക്ക് 18 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇത് കാണുന്നുണ്ട്. കാരണം പലരും ബ്ലേഡ് വെച്ച് വലിക്കുമ്പോൾ ആ ഫിനിഷിങ് നമുക്ക് കിട്ടലില്ല, കാണുന്നുണ്ടോ? ഇത് സംഭവം പെയിൻറ്റ് അടിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഉരച്ച് സെക്കൻഡ് കോട്ട് കൂടി ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് ഗ്ലേസിങ് നമുക്ക് ചുമരിന് കിട്ടും. ചില ചുമരൊക്കെ തേപ്പ് കറക്റ്റായി ലെവലായിരിക്കില്ല, അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേരെന്നോ? എൻ്റെ പേര് താജുദ്ദീൻ എന്നാണ്. ആ എവിടെ സ്ഥലം? സ്ഥലം പയ്യോളി. പയ്യോളി. അപ്പോൾ ഇപ്പോൾ ഇതിൽ പോകുമ്പോൾ കണ്ടതാണ്, അപ്പോൾ അങ്ങനെ ഇവിടെ കയറി നോക്കിയത്. അപ്പോൾ ഇവിടെ പുട്ടിയിടുന്ന കണ്ടപ്പോൾ അങ്ങനെ കയറി നോക്കിയതാണ്. ആ പയ്യോളി ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് അറിയോ എന്നുള്ള അറിയില്ല ഇയാളെ. പയ്യോളിക്കാർക്കെല്ലാം ഏകദേശം ചിലപ്പോൾ പരിചയം ഉണ്ടാവും, താജുദ്ദീൻ എന്നാണ്. എന്നാ ഈ പെയിൻറ്റിങ് ഫീൽഡല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ കുറച്ച് മുമ്പ് മില്ലിലായിരുന്നു, ഫ്ലോർ മില്ലിലായിരുന്നു. ഓക്കെ. ആ ഒരു ഫീൽഡ് നമുക്ക് അറിയാവുന്ന ഫീൽഡാണ്. ആ പഠിക്കുന്നത്. ആ പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് അറിയുന്നത്. ഓക്കെ. ഇവിടെ കുറേ ദിവസമായി പണി തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പം കുറേ റൂം ഇട്ടത് അത് നമ്മുടെ പുട്ടിയിടുന്ന ഏകദേശം രീതി ഇവിടെ കാണിച്ചു തന്നെ. അപ്പോൾ അതിൻ്റെ മിക്സിംഗ് ഒക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇങ്ങനത്തെ പുട്ടി പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സെക്കൻഡ് കോട്ട് ഇട്ടത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. അവിടെ ഒരാൾ തായ പേപ്പർ ഇട്ട് ഉരക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് കോട്ട് ജിപ്സം പണിക്ക് ജിപ്സം വർക്കിന് ചെയ്തതാണ്. സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ഉരച്ച് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടില്ല. പേപ്പർ ഇട്ടിട്ട് 220 പേപ്പറാണ് ഇട്ടിട്ട് ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കുക, ലൈറ്റ് കത്തിച്ച് തന്നെ. അപ്പോൾ ഇതിപ്പോൾ കണ്ട ഇതിൽ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ ഇപ്പുറത്തെ റൂമും. ഇവിടെ മെയിൻ പുട്ടി വർക്ക്, അത് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റിങ് പണി കഴിയും. ആദ്യം പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് അതിനുശേഷം ഉരച്ചെടുക്കുക. ഇതൊരു ഫസ്റ്റ് കോട്ടാണ് ഇട്ടത്. അപ്പോൾ സീലിങ്ങിന് ഇടുന്നേരം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റ്, കുറച്ച് കട്ടി കൂടുതലാക്കിയിട്ടാണ് ഇടുക. കാരണം ഒരു കോട്ടാണ് സീലിങ്ങിൽ ഇടുക. രണ്ട് കോട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഗ്ലേസിങ് കൂടും ഇത് ഉരച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പോൾ ഈ ചുമരിന് ഇന്നലെ ഇട്ടതാന്ന് പറഞ്ഞു, ഇത് ഒരു കോട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഓണർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കോട്ട് കൂടി ഇടും. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഉരച്ചെടുക്കുന്ന നേരം അതിനുശേഷമുള്ള ഒരു ഗ്ലേസിങ് വേറെ ഉണ്ടാവും. ഇവിടെ ഇപ്പം വേറെ സീലിങ്ങിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളും കൂടിയുണ്ട്. ഇവിടെ സീലിങ് ജിപ്സം പണിക്ക് ജിപ്സം സീലിങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിൻറ്റിങ് കുട്ടി പരമായിട്ടുണ്ടെങ്കിൽ അവിടെ വീഡിയോയിൽ കോണ്ടാക്ട് ചെയ്യുക. ഇവിടെ ഇതാ ഇതുപോലെ ലൈറ്റ് കത്തിച്ചുകൊണ്ട് ഇവിടെ ഇതുപോലെ ഉരക്കുന്നുണ്ട്. ലൈറ്റ് കത്തിച്ചിട്ട് ആ ലൈറ്റിൽ ശരിക്ക് ബബിള് എന്നാ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉരച്ച് എടുക്കുന്നത്. ഈ ജിപ്സം പണി ചെയ്തെടുത്തിട്ട് നമ്മൾ ഇവർ ലൈറ്റിൻ്റെ കണക്ഷനുണ്ട്. ഈ ലൈറ്റിൻ്റെ ചുറ്റും മെയിനായിട്ട് ഉരച്ചെടുക്കുക. പിന്നെ അപ്പോൾ അത്രയും ഫിനിഷിങ് ആയി ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു വടകരക്ക് അടുത്ത് കോട്ടക്കലുള്ള ടീമാണ്. അങ്ങനെ ഇതുവഴി പോയപ്പം കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്, എന്താണെന്നുള്ള സംഭവം എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ഫിനിഷാണ് വർക്ക് എന്നുള്ളത് അതിനനുസരിച്ചാണ് ആളുകൾ ഇവരെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് കോട്ട് പുട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പെയിൻറ്റ് അടിച്ചതുപോലെ തന്നെ അല്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഫിനിഷ്. അപ്പോൾ ഇത് പുട്ടിയിട്ട് അതിന് ശേഷം രണ്ട് കോട്ട് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് അതിന് ശേഷം രണ്ട് കോട്ട് എമൽഷൻ അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ഫിനിഷിങ് ആയിരിക്കും, നല്ല ഗ്ലേസിങ് ഉണ്ടാവും, നല്ല വൃത്തിയായിരിക്കും, ഒരേ ഫിനിഷിങ് ചുമരായിരിക്കും. അപ്പോൾ അതാണ് ഈ കാണുന്നത്.